അങ്ങനെ ഞങ്ങള് ഇപ്പോ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിലെ ദാൽ ലേക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ കണ്ടോ, അവിടെ നമ്മള് കണ്ടോ, ഇത് കണ്ടോ, മട്ടനാണത്. മട്ടൻ ടിക്ക, ഇത് ചിക്കൻ, ചിക്കൻ ടിക്ക, ഇത് ചിക്കൻ ടിക്കയാണ്. അതിന് തൊട്ടിപ്പുറത്ത് മട്ടൻ ടിക്കയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മട്ടൻ, അപ്പുറത്തെ ചിക്കൻ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് മൂന്ന് ചിക്കനും ഒരു മട്ടനുമാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബായ് പറഞ്ഞിരിക്കുന്നത് ഭയ്യാ ഇത്ര ടൈം ഒക്കെ 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ റെഡി ആവുന്നതാണ് പറയുന്നത്. അപ്പൊ 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളിത് ഈ കാണുന്ന സാധനം അകത്താക്കാനുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ അതിന്റെ ചട്ടിയും കാര്യങ്ങളെല്ലാം ഓപ്പോസിറ്റ് കാണുന്നത് ദാൽ ലേക്കിന്റെ രാത്രിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതേ രാജ്മ, എന്ത് രാജ്മ, പിന്നെന്തോ ഇവരെ എന്നെ കൂടെ ഒരു സാധനം പറയിപ്പിക്കാൻ സമയക്കല്ലേ എന്നെ വിളിച്ചു വരുത്തിട്ടല്ലേ അപമാനിക്കുന്നു. അതെ അതെ, മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ഒരു പരിപ്പ് തിന്നുകൊണ്ടാണ് ദാൽ ലേക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. പിന്നെ ഇതുണ്ടേ അകലെ കണ മേളിലൊക്കെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എബിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ടോ ലാപ്ടോപ്പില് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അല്ല വെറുതെ ചുമ്മാ അടിച്ചേറ്റല്ലോ, കിടന്നോട്ടെ, വേറെ ഒരു വഴിക്ക് പോണല്ലേ. പിന്നെ ഇത് ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഒരു കട മാത്രമല്ല ഒരുപാട് കടകളുണ്ട്. ഇത് ശരിക്കും പറയാല്ലേ സ്ട്രീറ്റ് ഫുഡാണ്, ഇത് സ്ട്രീറ്റ് ഫുഡാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാന്നാ പറഞ്ഞത്. ഇവര് ഇതിനു കഴിച്ചിട്ടുണ്ടെന്നാ പറയണത്. അപ്പൊ ഞങ്ങൾക്കും ജോസ്മിൻ സാറിനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് അവര് ആദ്യം ഞങ്ങൾക്ക് വണ്ടിയിൽ കയറിയപ്പോ തന്നെ അവര് ഞങ്ങള് തണുപ്പുള്ള ഇതെന്താ ചട്നി അല്ലേ, ഇതുണ്ടേ അതിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്നിയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് മട്ടന്റെയും ചിക്കന്റെയും കൂടെ കഴിക്കാനായിട്ടുള്ള ചട്നിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് തന്നെ നമുക്ക് തൽക്കാലം ടച്ചിങ്സ് എന്നൊക്കെ പറയാം. നാല് പേരുണ്ട്, നാല് പേർക്കും നാല് കസേര റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ സാറേ, നമ്മൾ വന്നപ്പോ മുതലേ ഇവര് പറയണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നു, അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കണം. എന്താ സംഭവം, അതുകൊണ്ടാണല്ലേ, അല്ലാതെ വേറെ അത് അങ്ങനെയൊന്നുമല്ലോ. അതിന്റെ ചാരവും തീപ്പൊരിയൊക്കെ തെറിക്കുമല്ലേ, ആണല്ലേ, അതുകൊണ്ടാ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ തീപ്പൊരി തെറിക്കുന്നുണ്ട്, ഓക്കെ ഓക്കെ, അതേതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടത്തെ ഫുഡും കാര്യങ്ങളെല്ലാം അതിനുള്ള ചട്നിയും കാര്യങ്ങളും റെഡി ആയിട്ടിരിക്കാണ്. നാല് കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്, അപ്പൊ നാല് പേര് ഇവിടെ നിന്നിട്ട് കഴിക്കാൻ പോയത്. അപ്പോ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ പറഞ്ഞോ, എന്തുള്ളു പറഞ്ഞോ. അതെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ടേ അപമാനിക്കുന്ന പരിപാടിയാണ്. അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയാം, എന്നെ വെറുതെ അപമാനിച്ചോണ്ടിരിക്കണവര്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ കേട്ടോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവരാണ് ഇവര്, ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയില്ല, നേരത്തെ പറഞ്ഞ ഇല്ല നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ നിർത്തിയ പറഞ്ഞ് തീർത്തില്ല. അത് സംഭവം അറിയോ, അല്ല സാറേ നമ്മള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബസ്സിൽ കയറിയപ്പോ തന്നെ എന്താണ് അവര് തന്ന നമുക്ക് ഒരു നമുക്കൊരു ലെസ്സി ആ ഒരു സംഭാരം തന്ന്. പക്ഷെ ഞാനത് ആദ്യം പിടിച്ച ജ്യൂസ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കേട്ടോ, നല്ല സാധനം പറഞ്ഞ കാര്യം നോക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോ. ഞങ്ങള് 4 വടി കഴിച്ചു, 4 വടി കഴിച്ചിട്ട് ഒന്നും ആയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ 6 PC കൂടുതൽ ഉണ്ടായില്ല പൈസ. 300 രൂപ വാങ്ങിച്ചെടുത്ത് വളരെ നഷ്ടമായി പോയി, വളരെ കഷ്ടമായി പോയി. എന്തായാലും ഈ ബുൾജെറ്റ് സഹോദരങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് നല്ല അടിപൊളി സ്ഥലത്തുണ്ട് ഭക്ഷണം മേടിച്ചിരുന്നതിന് കൊണ്ടൊന്ന് തന്നേക്കണ സ്ഥലമാണ്. ഇത് ഓക്കെ ജോസിൻ സാറിന് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അവര് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇതുണ്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അകലെ പോണ ബസ്സുണ്ട്, നിറച്ച് പിള്ളേരാണ് മേളില്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ മേളിൽ കയറി ആൾക്കാർക്ക് ഭ്രാന്തുണ്ട്. ഇവിടെ ഇപ്പോ എഴുന്നേറ്റേ ഉള്ളൂ, ില്ല ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 6 മണിയായി. അപ്പോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തണുപ്പാണ് ഇവിടെ. ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ തന്നെയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടി നമ്മള് ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് റോഡാണ് മെയിൻ റോഡ്, മെയിൻ നമ്മൾ ലഡാക്ക് ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ ആണിത്. ഹൈവേയുടെ സൈഡിലാണ്
നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് എപ്പോഴാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഒരു നല്ലൊരു സ്ഥലം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു വെയ്റ്റിംഗ് ഷെഡാണ്, കണ്ടോ ഇത് വെയ്റ്റിംഗ് ഷെഡാണ്, ഇവിടുത്തൊരു വെയ്റ്റിംഗ് ഷെഡാണ്. നല്ല റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഒരു വെയ്റ്റിംഗ് ഷെഡാണിത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയത്. പിന്നെ ഇതുണ്ടോ ഇക്കോൺ കാശ്മീർ ദ ക്രൗൺ ഓഫ് ഇന്ത്യ എന്നുള്ള ബോക്സുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഗ്രൗണ്ടാട്ടോ. ഇനി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയൊക്കെ ഭയങ്കര പട്ടികളുടെ ശല്യം ഭയങ്കര കൂടുതലാട്ടോ. ഒരുപാട് പട്ടികളുണ്ട് നമ്മുടെ റോട്ടിലേക്ക് അതൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ പട്ടികളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തണുപ്പെന്ന് പറഞ്ഞുണ്ടല്ല, രാവിലെ അന്യായ തണുപ്പാണ്. ഇതല്ല വ്യൂ നോക്കി സൂപ്പറല്ലേ, നല്ല സൂപ്പർ വ്യൂ ആണ്. നല്ല മരങ്ങളൊക്കെ നോക്കി അടിപൊളി മരങ്ങളും ഒക്കെ ആയിട്ട്. എന്തായാലും ട്രിപ്പ് എന്തായാലും അടിപൊളിയാണ്, അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ ഇവരുടെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ട്രിപ്പിന് നമുക്ക് എന്തായാലും ഒരു പ്രത്യേകത എന്തായാലും ഉണ്ടാവുമല്ലോ. ഇതുണ്ടാവും ചാറ്റയുടെ ലോറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ, ചാറ്റയുടെ ലോറികളാട്ടോ. നമ്മളെ അവിടുത്തെ പോലെ അല്ല, അവിടെ എന്ന് പറഞ്ഞാൽ ടാറ്റയ്ക്ക് വലിയ ഡിമാൻഡില്ല, പക്ഷേ എങ്കിലും ഇവിടെ ടാറ്റയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതേപോലെ തന്നെ മിക്ക വണ്ടികളും ടാറ്റ ലോറിയാണ്. കാരണം ഇങ്ങനെ സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടായിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള ഈ ടാറ്റയുടെ വണ്ടികൾ എടുത്തിരിക്കുന്നത്. കാരണം കൂടുതലും മിക്ക വണ്ടികളിലും കാണുമ്പോൾ ആപ്പിളാണ് മെയിനായിട്ട്, ആപ്പിള് കയറ്റി പോകുന്നതാണ്. കാരണം ഇവിടെ നിന്നൊക്കെ ആപ്പിള് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇതേപോലെയുള്ള ഈ പോകുന്ന ഇതേപോലെയുള്ള ലോറികളിലാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഈ കിടന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം ഈ നേരെ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു തടാകമുണ്ട് താഴത്ത്. തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അരുവിയാണ്, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന അരുവിയാണ്. അത് ഈ വഴി അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ എന്താ താഴെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുറേ വീടുകളും കാര്യങ്ങളെല്ലാം കാണാം. അതേപോലെ തന്നെ അകലെ നോക്കി നല്ല രസമാണ് അത് കാണാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതാണ് ആ അരുവി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ശബ്ദമാണ്, ഈ വെള്ളം ഇങ്ങനെ ഒഴുകണതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. ഇപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ ഈബുൾജെറ്റ് നെപ്പോളിയൻ സീനിയർ നെപ്പോളിയൻ ഇത് കിടപ്പുണ്ട, ഇതുണ്ടാ ഇങ്ങനെ കിടക്കുക. വണ്ടി ഒന്നുകൂടെ ഒന്ന് കഴുകണം. പറയത്തില്ല, അവർ ഇന്നലെ കഴുകിയതാണ് പറയണം. പക്ഷെ എന്നാലും ബോഡിയൊക്കെ ഒന്ന് കഴുകണം. അവർക്ക് നല്ല സ്ഥലം നോക്കി നിർത്തിയിരിക്കണം കഴുകാനായിട്ട്. ഇതാണ് ബമ്പർ പോയിരിക്കുന്നതുണ്ട്. ബമ്പർ ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടിട്ട് കളഞ്ഞിട്ട് പുതിയ ഫൈബറിൻ്റെ പീസ് വെച്ച് റെഡിയാക്കി എടുക്കണം. നല്ല താഴത്തൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് മുഖ്യ സ്ഥലങ്ങളിൽ തട്ടി കിട്ടിയിട്ടുണ്ട് അടിയിൽ. അത് വേറെ ഒന്നും അല്ലട്ടോ, അതേപോലത്തെ റോഡുകളാണ് ഇവിടെ. ഇന്നലെ കുറച്ച് നേരം തന്നെ വണ്ടിയിൽ നിന്ന് ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതേപോലുള്ള റോഡുകളാണ്. ടയറൊക്കെ ഒന്നും കുഴപ്പമില്ല, ടയറൊക്കെ നല്ല കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടയറിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, അതെന്താണെന്ന് നോക്കണം. സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ജാക്കി വെച്ചിട്ട് ഒന്ന് വീലൊന്ന് കറക്കി നോക്കണം. വീടിനുള്ള ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒന്ന് നോക്കണം. സ്പേസ് പള്ളിയുടെ തൊട്ടടുത്തൊരു വലിയ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതല്ലോ ഈ പള്ളിയിലെ ബാങ്കൂലിയാണ് കേട്ടേ രാവിലെ തന്നെ. ഇതുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയൊരു കുറ്റി പോലെ ഉണ്ട്, നമ്മുടെ ഈ പൈസ ഒക്കെ ഇടാനായിട്ടുള്ള കുറ്റി സംഭവങ്ങളാണ്. ബസ്സുകളാണ് മിക്കതും ടാറ്റയുടെ ലോറികളാണ്, ലോറികളും ഇതാണ് കൂടുതലും ടാറ്റയുടെ വണ്ടികളാണ് ഇവിടെ. ഒന്നും പറയാനില്ലാത്ത സ്ഥലം. സ്ഥലം പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ഇതെപ്പോഴെന്നിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതെ, ഞാനൊരു 5:30 രാവിലെ കറക്റ്റ് 5:30 എന്നിട്ട്, കാരണം വെച്ചാൽ ഫസ്റ്റ് ദിവസമായിട്ട് ഉറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നാളെ ഇവിടെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഉറങ്ങി എന്ന് പറയാൻ പറ്റൂല, എന്നാലും കുഴപ്പമില്ല. കാരണം എനിക്ക് ചെറിയ ചെറിയ പേടിയൊക്കെ ഉണ്ടാകും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്റ്റിൻ്റെ അങ്ങടൊക്കെ നോക്കും, വല്ലവർക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എക്സ്പീരിയൻസ് ആയല്ലോ. എന്നിട്ട് തണുപ്പ് തന്നെയുണ്ട് സാറേ, നല്ല തണുപ്പല്ലേ, അന്യ തണുപ്പാട്ടാ. തണുപ്പൊന്നും പറയാനില്ല, നല്ല ഭംഗി. എല്ലാ വീടുകളുടെയും മുറ്റത്ത് ആപ്പിൾ മരം നിൽക്കുന്നുണ്ട്, മിക്ക വീടുകളുടെയും മുറ്റത്ത് ഒന്നും രണ്ട് ആപ്പിൾ മരങ്ങൾ നിൽക്കുന്നു. ഞാനും ജോസ്മിൻ സാറും കൂടി രാവിലെ ഇരുന്നിട്ടിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാപ്പി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കാപ്പിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരില്ല, മധുരമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അല്ലേ സാറേ, ഏഹ് എന്ന് ഷുഗർ ഉണ്ടെന്ന് വിചാരിച്ച്
കുടിക്കാം. അതെ അതെ അതെ. അപ്പൊ ഇവര് പഞ്ചസാര, അതെ അതെ, ആ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു, പക്ഷെ പഞ്ചസാര ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വിത്തൗട്ട് കുടിക്കാന്നുള്ള പരിപാടിയാണ് തന്നെ. ഞങ്ങള് രാവിലെ തന്നെ വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് മസാലപ്പൊടിയൊക്കെ പൊട്ടിച്ചതാട്ടോ, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ മാറ്റേണ്ടതൊക്കെ മാറ്റി പുതിയ സെറ്റപ്പ് ആക്കിയിട്ട് ഇന്ന് ഉച്ചക്ക് നമുക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്യണം. എന്തായാലും ഇതുണ്ട്, കാപ്പി റെഡിയാണ്. പിന്നെ തന്നെ നല്ല വ്യൂ ആട്ടോ, അതെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണല്ലേ സാറേ. വില്ലേജ് ആണല്ലേ ഇത്, ആർക്കും മേളിലൊക്കെ ആയിട്ടല്ലേ. ആ അപ്പൊ അറ്റത്തൊക്കെ അല്ലേ, അടിവാരത്ത്. ഓ വലിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ടല്ലേ. ചെറിയ ചെറിയ വീടുകളല്ലേ സാറേ. ശ്രീനഗറിനേക്കാൾ ഇവിടത്തേക്കാളും എന്താ സാറേ വീടിന് വ്യത്യാസം കാണുന്നത്? ലഡാക്ക് സ്റ്റൈലാണല്ലേ, ഇങ്ങനെ ഈ ഗോപുരം പോലെയൊക്കെ വെച്ചിട്ട് അല്ലേ. ചരിച്ച് എനിക്ക് തോന്നി ഭിത്തിയൊക്കെ ഈ എന്തോ ഈ ഹോളോബിക്സ് പോലത്തെ എന്തോ നല്ല ബലമുള്ള ടൈപ്പ് കല്ലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ പള്ളിയുടെ അടുത്ത് പോയായിരുന്നു, അവിടെ അതൊക്കെ തന്നെ ചെയ്തേക്കുന്നത്. അവിടെ എന്തോരം പട്ടികളെ പട്ടികളെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉള്ളേ.